കലിക ജ്യോതിഷന്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എൻ്റെ ഓരോ പ്രവചനങ്ങളും പൂർണ്ണമാകുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓരോരുത്തരുടെ പ്രതികരണത്തോടു കൂടി അയച്ചിരിക്കുകയാണ്. ഞങ്ങൾ UAE-യിൽ നിന്നാണ്. സാറിൻ്റെ 9-ാമത്തെ പ്രവചനം അറേബ്യൻ രാജ്യങ്ങളിൽ ഭൂകമ്പം ഉണ്ടാവും എന്ന്, അത് ഇവിടെ UAE-യിൽ നടന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ പ്രവചനങ്ങളിൽ 95% ശരി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് ഞാൻ ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. പക്ഷേ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ശിവഭഗവാൻ കാത്തുകൊള്ളട്ടെ, സാറിൻ്റെ പ്രാർത്ഥന എല്ലാവരോടൊപ്പം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇതുപോലെ എന്നെ വിളിച്ച് പറഞ്ഞു, 100 കണക്കിന് മെസ്സേജുകൾ. അതിൽ ചിലതെല്ലാം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം, എല്ലാം കേൾപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ വിമർശിക്കുന്നവരും കൂടെ വിചാരിച്ചോളണം, ഇത് ജനങ്ങൾ എനിക്ക് അയച്ചു തരുന്ന ഓഡിയോ ക്ലിപ്പുകളാണ്. ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നവർ ഈ ഭൂമിയിലുണ്ട്, അവർ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസികൾ എന്നും വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ വിമർശിക്കുന്നവർ ഇത് അവർക്കായി സമർപ്പിക്കുകയാണ്, അവരിത് കേൾക്കുന്നത് നല്ലതായിരിക്കും. സാർ പറഞ്ഞിൻ്റെ UAE-യിൽ ഭൂചലനം ഉണ്ടാവുമെന്ന് പറഞ്ഞ ശരിയാ. ഓക്കെ, സാർ പറഞ്ഞിൻ്റെ UAE-യിൽ ഭൂചലനം ഉണ്ടാവുമെന്ന്. സാർ ഇത്രയും അക്യുറേറ്റ് ഇതെങ്ങനെ പറയാൻ, സാറിനൊരു പ്രത്യേക ഒരു പവർ തന്നെയുണ്ട്. അങ്ങനെ ആർക്കും ഇതേ കണക്ക് ആർക്കും ലോകത്തിൽ ആർക്കും ഈശ്വരനല്ലാതെ ആർക്കും ഇങ്ങനെ പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാളിനെ കുറിച്ച് കുറച്ചൊക്കെ പ്രവചിക്കുന്ന ആളൊക്കെ അല്ലല്ലോ സാർ ഇങ്ങനെയുള്ള കാര്യം. ഇതില് നമ്മളൊക്കെ ഞെട്ടുക എന്ന് പറയുന്നു, ഇത് ഞെട്ടലൊന്നുമല്ല, ഇത് അതിനപ്പുറമാണ്. എന്താണെന്ന് പറയാൻ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നില്ല എന്നുള്ളത്. UDF-ന്റെ കാര്യം പറഞ്ഞ സാറ് സാറ് പറഞ്ഞത് ശരി തന്നെയാ. പക്ഷെ ഇവർമാർ അതിന്റെ ഇടയ്ക്ക് കളിച്ചു, ഇടയ്ക്ക് പക്ഷേ കോൺഗ്രസിനൊന്നും ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് അല്ലാതെ ഇതും ഈ ബാക്കിയുള്ള ചെകുത്താനും പിശാചെല്ലാം ട്രോളുന്ന പോലെ അമ്മാർക്കൊന്നും ഒരു ബുദ്ധി ഇല്ലാത്തോണ്ട് പറയുന്നതാണ്. അവരുടെ കോൺഗ്രസിന്റെ തോൽവിക്ക് അത് മാത്രല്ല സാറേ കാരണം. സാറത് പറഞ്ഞതിൽ അവർക്ക് ഫുൾ വിശ്വാസം ഉണ്ടായിരുന്നോ? ആ വിശ്വാസമായി. പിന്നെ പ്രവർത്തനത്തിനായിട്ട് നല്ല നേതാക്കന്മാരില്ല, ഒരു കരുത്തറ്റ നേതാക്കന്മാര് കോൺഗ്രസിന് ഇല്ലാതെ പോയി. അതാണ് അവരുടെ തോൽവിക്ക് കാരണം. അല്ലാണ്ട് ഇപ്പൊ അത് സാറിന്റെ ഇപ്പൊ സാറ് പറഞ്ഞത് കൊണ്ട് അത് അങ്ങനെ ആയില്ല എന്നല്ല, പക്ഷെ അത് അവർക്ക് അങ്ങനെ സംഭവിക്കാനുള്ളൂ. കാരണം അവർക്ക് നല്ലൊരു നേതൃത്വ നിരയിൽ ആളുമില്ല പ്രവർത്തിക്കാനായിട്ട്. അതാണ് കോൺഗ്രസിന് പറ്റുന്ന തെറ്റ്. അത് ഇവിടെ മാത്രല്ല, കേരളത്തിൽ മാത്രല്ല, ഇന്ത്യയിൽ മൊത്തം നല്ലൊരു നേതൃത്വ നിരയില്ല. അപ്പൊ അത് അവരുണ്ടെങ്കിൽ മാത്രമേ നന്നായിക്കണം. കാരണം കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞ സാറിന്റെ ഒരു വാക്കുകൊണ്ട് മാത്രം ജയിക്കുന്നതല്ലല്ലോ. അപ്പൊ സാറ് എപ്പോഴും പറയാനുള്ള പോലെ തന്നെ അതിന് പ്രവർത്തിക്കണം. പ്രവർത്തിക്കാനുള്ള ഒരു നേതൃനിര അവരെയിലില്ല, അതുകൊണ്ട് മാത്രമാണ് അത് പോയത്. അതിലിപ്പോ പിന്നെ 100 എണ്ണം പറഞ്ഞിട്ട് അതിനകത്ത് 90 എണ്ണം ശരിയായി കഴിഞ്ഞാലും അത് പ്രവചനം പ്രവചനം തന്നെയല്ലേ. ഇപ്പൊ 99 ആയാലും അതിനകത്ത് നിന്ന് ഒന്ന് തെറ്റിന്ന് ഓർത്തിട്ട് അതിനെ പരാതി രീതിയിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഉപച്ചിച്ച് പറയേണ്ട രീതിയൊന്നും സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഓക്കെ സാർ, പ്രണാമം. സാറിന്റെ പ്രവചനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മൾ പറയാറില്ലേ പ്രപഞ്ച സൃഷ്ടാവെന്ന്, അങ്ങനെ ഒരു ശക്തിയുള്ള ഒരു അങ്ങാണ് സാറ്. പ്രത്യേകിച്ച് ശിവദീക്ഷ എടുത്ത സാറിന് പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, എന്ത് വരാനിരിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ആളാണ് സാറ്. അതുകൊണ്ട് ഇതൊരു വല്ലാത്തൊരു അതിശയം തന്നെയാണ്. പക്ഷെ ഭഗവാൻ സാറില് ശക്തിയായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് പ്രപഞ്ചങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ വരുന്നുണ്ട്. വീണ്ടും വീണ്ടും പറയുകയാണ്, നല്ലത് മാത്രം നടക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. സാറിനെ വിശ്വസിച്ച് സാറിനെ തലയിൽ വെച്ചിരിക്കുന്ന ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്, ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ജനങ്ങളുണ്ട്. അവരുടെ ഒരു കരുത്ത് പോരെ സാറ് നല്ല പൂ പോലെ ഉയർന്നു പോകുന്നതായിട്ട്.
അവരുടെ ഈ ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാം ഒരു വാക്കെങ്കിലും സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്തവരാണ് ഈ മനസ്സിലായോ? ഞാൻ എനിക്കറിയാവുന്ന പ്രാർത്ഥന, എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന ഞാനിവിടെ ശിവഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോ സാറിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്ന സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയോ അന്ന് മുതൽ പ്രാർത്ഥിക്കാറുണ്ട്. അത് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ജോലിസിന്, ഇത്രയും നല്ലൊരു പ്രവാചകൻ എന്റെ അറിവില് വേറെ ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. അപ്പൊ അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ? അതിനൊരു ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണ്ടേ? അതേ ഞാൻ ചെയ്യണുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യണത് പോലെ എത്രയോ ആൾക്കാർ, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ സാറിനെ ആദരിക്കുന്നവരുണ്ട്, സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സാർ ഉയരങ്ങളിൽ ഇനി എത്താനായിട്ട് ആഗ്രഹിക്കുന്നവരും. അപ്പൊ സാറ് ഈ വല്ലവനൊക്കെ പറഞ്ഞു പറഞ്ഞ കേട്ടിട്ട് നമുക്ക് കുടുങ്ങിയേ വേണ്ട. അവരൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഒരാള് പ്രവചിക്കുമ്പോ അതെല്ലാം അങ്ങോട്ട് ശരിയാകണമെന്നില്ല. അത് കുറച്ചൊക്കെ തെറ്റ് വരും. അത് പ്രകൃതി നിയമമാണ്, അല്ലാതെ ആരും ഇതാക്കി വിടണതല്ലല്ലോ. അത് പ്രകൃതിയാലുള്ളതാണ്. അത് എല്ലാം 100% ഒത്തിരുന്ന പിന്നെ ആരും ഭൂമി വേണ്ടല്ല. ആർക്കും ഒന്നിനും ആരുടെ അടുത്തും ചോദിക്കാൻ പറയുകയും ചെല്ലുകയോ ഒന്നും വേണ്ടല്ല. അപ്പൊ അതങ്ങനെ 100-ന് 100 ഒക്കെയല്ല. അത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റുപേടയെല്ലാം വരും. അപ്പൊ അത് സഹജം, അത് ആ നിഘണ്ടുവിൽ തന്നെയുള്ളതാണ്. വേറെ അതൊന്നും ഉറക്കി വിഷമിക്കേണ്ടല്ലോ. നമസ്കാരം സാർ. സാർ അമ്മയെ പറഞ്ഞാണ് ചൈനയാണത് ഇറക്കി വിട്ടത്, കോവിഡിന്റെ വൈറസ്. ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവർക്കും മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ കണ്ട പറയുന്നത്, അവിടെ കോവിഡ് വരുന്നതിന് മുന്നേ വുഹാനിലെ ഗവേഷകർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ അവിടെ നിന്ന് ആ വൈറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സാധനം വന്നതെന്ന്, ചൈനയിൽ നിന്നാണ് വന്നതെന്ന് അന്നേ സാറ് പറഞ്ഞാണ്. ഇത് മാൻമെയ്ഡ് വൈറസ് ആണ്. അപ്പോഴൊന്നും ആർക്കും കേൾക്കാൻ വയ്യ. ഗവേഷകർ തന്നെ ഇതിനു മുന്നേ രോഗലക്ഷണങ്ങളുടെ ചികിത്സ തേടി അവരവിടെ ആന്റി വൈറസിന്റെ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൈന അവൻ നശിക്കണം, അവൻ നശിക്കും. ഇപ്പൊ തന്നെ അവിടെ ഏകദേശം ആയിട്ട് സാറ് പറഞ്ഞു നശിക്കണം. ചൈന ഇനി 5 പാർട്ടായിട്ട് മാറും എന്നാണ് പറയണത്. നമസ്കാരം സാർ, ഞാൻ ഷാർജ വിളിക്കുന്നത്. സാർ സാറ് വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. 99% സത്യമാണ്. ഇത് ഞാൻ അയക്കാൻ കാരണം ഈ ന്യൂസിൽ പറയുന്നുണ്ട് UAE-യിൽ ഭൂകമ്പം നടന്നാണ്. അത് സാറ് ഒരു പ്രവചനത്തിൽ പറഞ്ഞിരുന്നു, വളരെയധികം കറക്റ്റ്. കണ്ടല്ലോ, ഇതാണ് കലീഗ ജ്യോതിഷനോട് ജനങ്ങൾക്കുള്ള സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ മുമ്പെയാണ് ഞാൻ പതറിപ്പോകുന്നത്. ഈ സ്നേഹമാണ് നിങ്ങളെ ഞാൻ ദൈവമായിട്ട് കാണുന്നത്. അതാണ്, നിങ്ങളെല്ലാ പേരെയും ഞാൻ ദൈവമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആ സ്നേഹം ഭഗവാന്റെ രൂപമാണ്. എന്നെ വിമർശിക്കുന്നവർക്ക് ഇതുപോലെ 100 ഓഡിയോ ക്ലിപ്പ് അയച്ചു തരാം. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇങ്ങോട്ട് അയക്കൂ. ഓരോരുത്തർ പറയുന്നത് ജനലക്ഷങ്ങൾ എന്നെ തലയിലേറ്റി ആരാധിക്കുന്നു എന്ന് കേൾക്കുന്ന ഓരോരുത്തരും പറയുന്നത് അവരുടെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വിമർശകർക്ക് എന്നെ ഭയമുള്ളതും. അതുകൊണ്ട് തന്നെ ഒരു ജ്യോത്സ്യന്മാരെ പോലെ അല്ല എല്ലാ പേരും എന്നെ ഭയക്കുന്നു. എന്നെ വിമർശിക്കുന്നവർ പോലും എൻ്റെ വീഡിയോ അൺസബ്സ്ക്രൈബ് ചെയ്യാറില്ല. അവർ തന്നെയാണ് ആദ്യം കാണുന്നത്. അവർക്കും അറിയാം ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന്. തീർച്ചയായും അത് ശിവഭഗവാന്റെ കഴിവ് തന്നെയാണ്. ഞാൻ കാണുന്നത് വ്യക്തമായിട്ട് പറയും. പിന്നെ ഈ ഭൂമിയിലൊക്കെയും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊന്നും മനുഷ്യന് മാറ്റിമറിക്കാൻ പറ്റൂല. മറ്റുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവരുടെ വർക്കിനും അവർ മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർ നല്ലതുപോലെ വർക്ക് ചെയ്താൽ അധ്വാനിക്കുന്നവൻ ഫലം നേടും എന്നൊക്കെ പറയുന്നത് പോലെയാണ്. പക്ഷേ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതൊന്നും മനുഷ്യന് കൈകടത്താൻ സാധിക്കില്ല. അവിടെ എന്നും മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ഭഗവാന്റെ നിയമത്തിൽ വരുന്നതാണ്. അപ്പം പ്രവചനങ്ങളായാലും പല രീതിയിലാണ് വരുന്നത്. നമ്മുടെ നോസ്ട്രാഡാമസിനെ പോലുള്ളവരൊന്നും രാഷ്ട്രീയ പ്രവചനങ്ങളൊന്നും നടത്താറില്ല. അദ്ദേഹം പ്രകൃതിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നടത്താറുള്ളൂ. പ്രവാചകന്മാരെല്ലാ പേരും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും, എൻ്റെ ഫേസ്ബുക്ക് എടുത്താൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്. LDFകാരുണ്ട് 100 UDFകാരുണ്ട് BJPകാരുണ്ട് എല്ലാ പേരും ഉണ്ട്. എല്ലാ പേരെയും തുല്യരായിട്ട് കണക്കാക്കി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ ജാതി മതത്തിലുള്ളവരും ഉണ്ട്. എല്ലാ പേരെയും തുല്യരായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ്
ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാത്തിലും ഉണ്ട്. അഹം ബ്രഹ്മാസ്മി ഒരുപാട് പ്രാവശ്യം പറയാറുണ്ട്. അഹം ബ്രഹ്മാസ്മി ഞാൻ എല്ലാത്തിൽ നിന്നും വന്നതാണ്. എനിക്ക് ഒന്നിനെയും വേർതിരിച്ച് കാണാൻ സാധ്യമല്ല. ഇപ്പം നിങ്ങളെല്ലാം എന്നെ വിമർശിക്കുന്നവർ ഈ വീഡിയോ എടുത്തു വെച്ചേക്കണം. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അവർക്ക് ആരെ ജനങ്ങൾ പറയുന്നത് എനിക്ക് ഒരു ദിവസം നൂറുകണക്കിന് ക്ലിപ്പുകൾ വരും. അപ്പം അതെന്നും അതാണ് എൻ്റെ ധൈര്യം, അതാണ് എൻ്റെ ശക്തി. എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാർ ഭൂമിയിലുണ്ടല്ലോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ അയച്ച് തന്നാൽ ഇതുപോലെ നൂറുകണക്കിന് ക്ലിപ്പുകൾ അങ്ങോട്ട് അയച്ചു തരാൻ തയ്യാറാണ്. അവർക്കറിയാം എന്താണ് സത്യമെന്ന്, ജനങ്ങൾക്കറിയാം. ഞാനുമായിട്ട് നേരിട്ട് ഇടപഴകിയിട്ടുള്ളവർക്ക് എൻ്റെ സ്വഭാവം അറിയാം, സാറെങ്ങനെയാണെന്ന് അവർക്കറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം അതുകൊണ്ട് ഇനി മറ്റുള്ളവരൊന്നും പ്രയാസപ്പെടേണ്ട, അസൂയപ്പെട്ടിട്ട് കാര്യവുമില്ല. അതെല്ലാം ഓരോരുത്തർ വളർത്തിയെടുക്കുന്ന അവരുടേതായ വ്യക്തിത്വങ്ങൾ ആണ്. അതുകൊണ്ട് കുറേ പേര് വന്ന് ഇങ്ങനെ ചൊറി കമൻസ് എഴുതി എന്ന് പറഞ്ഞൊന്നും ഞാൻ അതിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന കുറേ പാവങ്ങളുണ്ട്, അവരെയൊക്കെ ഇവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടിട്ടുണ്ട്. അവരൊക്കെ കഴിവും സാമർത്ഥ്യം ഉള്ളവരെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ച് അവരെ പറഞ്ഞു. അവരൊക്കെ പാവങ്ങളാണ്, അവരൊന്നും തീ കുരുത്തല്ല. ഞങ്ങളൊക്കെ തീ കുരുത്തവരാണ്, വെയിലത്ത് വാടൂല്ല. അതുകൊണ്ട് ആര് വിചാരിച്ചാലും നമ്മളെ പിന്തിരിക്കാൻ പറ്റൂല. എൻ്റെ ഭഗവാൻ തന്നെ ക്ഷിപ്രകോപിയായ ശിവഭഗവാനാണ്. ശിവദീക്ഷരുമായപ്പെട്ടവരൊന്നും എടുക്കൂല. എല്ലാവരും മഹാവിഷ്ണു ദീക്ഷയാണ് എടുക്കുന്നത്. ശിവദീക്ഷ എടുത്താൽ അതിനനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അപവാദത്തെ ഭയക്കരുത്, ശത്രുവിനെ ഭയക്കരുത്. എല്ലാം നമ്മളിൽ നിക്ഷിപ്തമാണ്. കറുപ്പും വെളുപ്പും എല്ലാം നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തോറ്റു പിന്മാറുന്ന സ്വഭാവം ഇല്ല. നമുക്ക് പരാജയം വന്നാൽ അത് ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് നയിക്കണം. അതാണ് ദീക്ഷയ്ക്ക് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റൂല. അപ്പം അതുകൊണ്ടാണ് ശിവദീക്ഷാരും എടുക്കാറില്ല. ശിവഭഗവാൻ ചണ്ഡാളനാണ്, ശിവഭഗവാൻ എല്ലാമാണ്. ദേവന്മാരിൽ ദേവൻ മഹാദേവൻ, അസുരന്മാരിൽ അസുരൻ മഹാദേവൻ, മനുഷ്യന്മാരിൽ മനുഷ്യൻ മഹാദേവൻ. മഹാദേവൻ സർവവ്യാപിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിലേ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ദയവേ ഇത് എന്നെ എതിർക്കുന്നവർ, നിങ്ങൾക്ക് എന്നെ എതിർത്തിച്ച് തോൽപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഒക്കെ എഴുതി എന്നെ ഇത് മതിയാപ്പിക്കുക എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കത് തെറ്റി എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ശത്രുത ഉള്ളവർ പോലും മനസ്സുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നവരാണ്. അതെനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ വീഡിയോ ഇടുമ്പോൾ അവരെൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവരതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതൊന്നും ഞാൻ നോക്കാറില്ല. ഓലപ്പാമ്പ് കാണിച്ച് എന്നെ ആരും ഭയപ്പെടുത്തേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. എൻ്റെ ഉപാസനാമൂർത്തി തന്നെ ശിവഭഗവാനാണ്. ശിവഭഗവാൻ്റെ ശക്തിയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഭഗവാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അത് എന്ത് മാറ്റം വന്നാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. പിന്നെ കാലം അത് തെളിയിക്കും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങളെല്ലാം ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഉപദേശിക്കാനുണ്ട്. നിങ്ങളെല്ലാം ഒരു കാര്യം ഒരുപാട് പേര് വിഷമിക്കാറുണ്ട്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങളെ കുറ്റം പറയാൻ മറ്റുള്ളവർ സർവ്വതം തികഞ്ഞതല്ല. നിങ്ങളെ കുറ്റം പറയാൻ നിങ്ങൾ ആർക്കും ഒരു അവകാശം കൊടുക്കരുത്. അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യണം. അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കരുത്. എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ അവനെതിരെ നാല് വിരൽ അവൻ തിരിച്ചു ചൂണ്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയാൻ മറ്റുള്ളവരാരും സർവ്വതും തികഞ്ഞതല്ല. അവരെന്ത് തന്നെ പറഞ്ഞോട്ട്, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ ഇങ്ങനെ അവർ കുറ്റം പറഞ്ഞ്, ഇവർ കുറ്റം പറഞ്ഞ് എന്ന് പറഞ്ഞ് മതിയാക്കി പോവുക അല്ലെങ്കിൽ ഭയന്ന് പോവുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു വാവാ സുരേഷ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് അദ്ദേഹത്തിന്. ഓരോരുത്തർ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ്, അദ്ദേഹം പാമ്പ് പിടിച്ച് ഇട്ട് എന്തെങ്കിലും പ്രതിഫലം കിട്ടിയാൽ പോലും അത് RCCയിലേക്ക് വേണ്ടിയും ദാനധർമ്മ കർമ്മങ്ങളിൽ കർണനെ പോലെയാണ് ഞാൻ വാവാ സുരേഷിനെ കാണുന്നത്. എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. വാവാ സുരേഷ് ആശുപത്രിയിൽ ഇരിക്കുമ്പോഴും ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അദ്ദേഹം നന്മ നിറഞ്ഞവനാണ്, ഏറ്റവും നന്മ നിറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ദാനധർമ്മം ഞാൻ അന്ന് അവരുടെ അടുത്ത് പറഞ്ഞു, ദാനധർമ്മമുള്ള അദ്ദേഹത്തിന് ഒരാപത്തും പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രത്തോളം നല്ലൊരു മനുഷ്യനെ ആ പരോപകാരിയായ വ്യക്തിയെ പോലും ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ ഉപദ്രവിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രയാസം കൊടുത്ത് അദ്ദേഹം ഇപ്പോൾ വളരെ വിഷമത്തിലാണ്. അതായത്
ഇങ്ങനെയുള്ള എന്ത് നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ ഇങ്ങനെ ഹറാസ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കാതെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാനൊക്കെ സുരേഷിൻ്റെ അടുത്ത് എനിക്കൊക്കെ പറയാനുള്ള, ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് മാറരുത്. നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഭഗവാൻ നിങ്ങളുടെ കൂടെ കാണും, നൂറുകണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂടെ കാണും. അപ്പം അതുകൊണ്ട് അതൊന്നും ഭയക്കരുത്. എലിയെ പേടിച്ചാരും ഇല്ല, ചുടാനൊന്നും നിൽക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങൾ നല്ലതുപോലെ ചെയ്യൂ. അത് അതിൻ്റെ കൂടെ നിൽക്കാൻ ഒത്തിരി ആൾക്കാരും അവരുടെ പ്രാർത്ഥനയുണ്ടാവും. അപ്പോൾ എൻ്റെ കാര്യത്തിലായാലും ഞാനിത് ആർക്ക് വേണമെങ്കിലും, ഈ എന്നെ വിമർശിക്കുന്ന എത്ര ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിലും ജനങ്ങളുടെ വായിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് അയച്ചു തരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ അയച്ചു തരൂ. അല്ലാതെ വീഡിയോയിൽ കയറി വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എൻ്റേത് കോപ്പിറൈറ്റുള്ള വീഡിയോ ആണ്. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ വീഡിയോ എടുത്ത് ആരെങ്കിലും അത് ദുർവിനിയോഗം ചെയ്യുകയോ അത് അതിൻ്റേതായ രീതിയിലല്ലാതെ നിയമപരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഞാനത് നിയമ നടപടികൾ അവരുടെ പേരിൽ സ്വീകരിക്കുകയും നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. അതും കൂടെ എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ എന്നെ വിമർശിക്കുന്നവർക്ക് ഒരു പരിധിവരെ ഞാൻ ആൻസർ കൊടുക്കാറുള്ളൂ. ഒരുപാട് പേർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ദൈവതുല്യനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, സാർ ഇങ്ങനെ മറുപടിയൊന്നും കൊടുക്കരുത്, അവരുടെ റേഞ്ച് വേറെയാണ്, സാറിൻ്റെ റേഞ്ച് വേറെയാണ് എന്നാണ് എല്ലാവരും എന്നെ ഉപദേശിച്ചിരിക്കുന്നത്. ഉപദേശനം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ മറുപടികൾ കൊടുക്കും, ദീക്ഷയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് സമർപ്പിക്കും. പിന്നെ ഭഗവാനായിരിക്കും അവർക്ക് അതിനുള്ള എന്താണ് ഇത് എന്താണ് അവർക്ക് നൽകേണ്ടത് അത് ശിവഭഗവാൻ നൽകിക്കോട്ടെ. കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.